മാതാ അമൃതാനന്ദമൈ കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദമയിടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു എന്ന് തോന്നുന്നു സപ്തതി ആഘോഷം ആയിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ വഴിയിൽ നിന്നപ്പോൾ ഒരുപാട് ബസ് പോകുന്നുണ്ട് ബസ്സിന്റെ ഫ്രണ്ട് ഭയങ്കര ബാനറൊക്കെ വെച്ചിട്ട് മാതാ അമൃതാനന്ദമ സപ്തതി ആഘോഷം എന്നൊക്കെ പറഞ്ഞ് എന്തോ അമൃതപുരി കൊല്ലത്ത് എന്തോ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് അവർ ദൈവമായിട്ട് കാണുന്നവരുണ്ട് അല്ലാതെ കാണുന്നവരുണ്ട് ദൈവമല്ല സാധാരണ സ്ത്രീ എന്നുള്ള രീതിയിൽ കാണുന്നവരുണ്ട് ആ ഒരു കൂട്ടത്തിലായിട്ടോ ഞാൻ ദൈവം ഒരു സാധാരണ സ്ത്രീ ഒരു നോർമൽ ഹ്യൂമൻ എന്നുള്ള രീതിയിലൊക്കെ കാണാനുള്ളൂ അല്ലാതെ പിന്നെ ഈ ദൈവമായിട്ട് കാണുക എന്നുള്ളതൊക്കെ വ്യക്തിപരമായ വ്യക്തിപരമായിട്ടല്ല എനിക്ക് എൻ്റെ കാര്യം ഇൻഡിവിജ്വലി എൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെയും അല്ലെ എൻ്റെ സഹോദരൻ്റെ ആയാലും എൻ്റെ ആരുടെ ആയാലും നമുക്ക് കാര്യം പറയാൻ പറ്റില്ല അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെ കാണണം എന്നുള്ളത് ഞാനിത് പറയാനുള്ള കാരണം കാര്യം കഴിഞ്ഞ ദിവസം മോഹൻലാൽ പോയിട്ട് അവർക്കൊരു മാലയിട്ടിട്ട് കൊടുത്തിട്ട് അമൃതാനന്ദമയ്ക്കൊരു മാല ഇട്ടിട്ട് കാലില് വീഴ് അനുഗ്രഹം മേടിക്കുന്നുണ്ട് അപ്പം അമൃതാനന്ദമയം അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് ആ വീഡിയോ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് ഒരുപാട് ട്രോൾ കമന്റ് ഉണ്ട് ഒരുപാട് വെട്ടുപിളി ഉണ്ട് എന്തൊക്കെയാണോ കമന്റ് അപ്പം ഇതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് മൈനെ എങ്ങനെ കാണണം എന്നുള്ളത് ദൈവമായിട്ട് കാണണോ അല്ലാണ്ട് കാണണോ എന്നുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിപരമായിട്ടുള്ള നമ്മൾ അയാളുടെ സിനിമ കാണുന്നുണ്ട് എന്ന് വെച്ചിട്ട് അയാൾ മറ്റൊരാളെ എങ്ങനെ കാണണം എങ്ങനെ ബഹുമാനിക്കണം എന്നൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത് നമ്മളവരുടെ സിനിമ ആ സിനിമ ഈ സിനിമയിലെ കഥാപാത്രത്തെ നമ്മൾ എപ്പോഴും ഉള്ള കള ആരും ഒന്നുമില്ല പുള്ളി എന്നുള്ള വ്യക്തി രീതിയിൽ കണ്ടാൽ മതി പുള്ളിക്ക് അവര് ദൈവമായിരിക്കും അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാ എന്താ ഒരു ഗുരു എന്നുള്ള ഏതൊരു രീതിയിൽ അവർ ആ മോഹൻലാല് അവരെ എന്താ പറയാ ബഹുമാനിക്കുന്നുണ്ടായിരിക്കും പിന്നെ ഈ കാല് പിടിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു ബഹുമാനം എൻ്റെ അഭിപ്രായത്തിൽ അപ്പൻറെയും നമ്മുടെ അച്ഛൻറെയും അമ്മയുടെയും മാത്രം കാല് പിടിക്കുക എന്നുള്ളൊരു ഒരു ഒരു ചിന്താഗതി ഉള്ള ഒരാളാണ് അവരുടെ കൈകാര്യം പിടിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അല്ലാതെ ഒരാളുടെയും കാല് പിടിക്കേണ്ട കാര്യം നമുക്ക് ഉണ്ടാവരുത് ഉണ്ടാവേണ്ട കാര്യമില്ല നമ്മളൊരുത്തരെയും കാലു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വേറെ ആരുടെയും ചിലവിലല്ല കഴിയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം അതിപ്പോൾ ആരാന്ന് പറഞ്ഞാൽ ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അച്ഛനും അമ്മയും അവരാണ് നമ്മുടെ ദൈവം അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഗുരു എന്ന് പറയുന്നത് നമുക്ക് വേറെ ഏതൊക്കെ രീതിയിൽ ബഹുമാനിക്കാം ഒന്ന് നമ്മളെ ഒന്നും തൊഴുതു കാണിക്കാം അതൊക്കെ ഒരു ബഹുമാനമാണ് പിന്നെ ഓരോരുത്തരുടെ ഞാൻ ചുരുമ്പ് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ എങ്ങനെ ബഹുമാനിക്കും ചിലപ്പം എല്ലാവരെയും കാലേ വീഴുന്നതായിരിക്കും ചിലപ്പോൾ കെട്ടിപ്പിടിക്കുന്നതായിരിക്കും ചിലപ്പോൾ തൊഴുതു കാണിക്കുന്നതായിരിക്കും ബഹുമാനം അതൊക്കെ ഒരുത്തര വ്യക്തിപരമായ കാര്യം അവരെന്തേട്ട് ചെയ്യട്ടെ നമുക്കെന്താ പിന്നെ ഒരിക്കലും കാലിൽ അതുപോലെ തന്നെ ഒരിക്കലും കാലിൽ വീഴുന്നത് മാത്രമല്ല ബഹുമാനം കാലിൽ വീഴുന്നതുകൊണ്ട് ബഹുമാനം കിട്ടുന്നു ബഹുമാനം കൊടുക്കുന്നുമില്ല ചിലപ്പോൾ കാലിൽ വീഴുന്ന കാലേ പിടിച്ച് നിലത്തിട്ടടിക്കുന്നതായിരിക്കും മോഹൻലാലിന് ഈ അമൃതാനന്ദമയ്യ എങ്ങനെയാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും പ്രവണതകളോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ നാൽപ്പത് വർഷമായിട്ടുള്ള ഒരു ബന്ധത്തിനോ അല്ലെങ്കിൽ ആശ്രമമായിട്ടുള്ള ബന്ധത്തിനോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ടുള്ള സ്നേഹത്തിനോ ഒന്നും യാതൊരു മാറ്റവും വരുത്തുന്നില്ല അതുപോലെ തന്നെ ആയിരിക്കും അമ്മ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭക്തന്മാർക്ക് അതാണ് അതിൻ്റെ സത്യം അല്ലാതെ ഇതൊക്കെ ഒരു ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ട് പിന്നെ അമ്മയോടുള്ള ഭക്തിയോ അല്ലെങ്കിൽ അമ്മയോടുള്ള സ്നേഹം ആൾക്കാരിലേക്കും അല്ലെങ്കിൽ ഭക്തന്മാർക്കും കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിപ്പം ഇതിനു മുമ്പും ഒരുപാട് മഹത്തായ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ ആഘോഷിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം ഒരു പറ്റം ആൾക്കാർ അപ്പം അത്തരം ആൾക്കാർ അതിനെ റിയലൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് അവരുടെ തെറ്റുകൾ അത് ഒരു സമയം നമുക്ക് ആ സമയത്തിനായി കാത്തിരിക്കാം അപ്പൊ അതാണ് മോഹൻലാൽ മാതാമൃതാന്തനെ കാണുന്നത് ദൈവമായിട്ടാണ് ഭക്തർ എന്നൊക്കെയാണ് പറയുന്നത് ഭക്തർ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ദൈവമായിട്ടുള്ള കാണുന്നത് അങ്ങേരുടെ ഇഷ്ടം എന്തായിട്ട് വെച്ചാൽ കാണുക എന്നുള്ളത് നമുക്കെങ്ങനെ കാണണം എനിക്കങ്ങനെയല്ല എനിക്കതൊരു സാധാരണ സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൂ പിന്നെ അവർ ഓരോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ലായിരിക്കാം നമ്മൾ നമുക്ക് എന്ത് ഉപകാരം കിട്ടുന്നു നോക്കിച്ചാൽ മതി അത്രേ ഉള്ളൂ അല്ലാണ്ട് അവർ ദൈവമായിട്ട് കാണണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല അപ്പനെയും അമ്മയും ദൈവമായിട്ട് കാണുക അത്രേ ഉള്ളൂ അവരുടെ കാലുപിടിക്കുക ഇനിയിപ്പം അങ്ങനെ അല്ലാത്തവരുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കാലു പിടിക്കാൻ അവർ ആരുടെയും ഞാൻ ആരുടെയും കാലു എന്നുള്ള ഇതുള്ള തോട്ടുള്ളവരുണ്ട് ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ അവർ ആ രീതിയിൽ ജീവിച്ചോട്ടെ പിന്നെ ഇപ്പം മോഹൻലാൽ പോയി കയറ്റി പിടിച്ചു ഇതിന് മുമ്പൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് ബർത്ത്ഡേ ഉണ്ടായി ഏ അപ്പം അതില് മമ്മൂട്ടി നമ്മുടെ അബ്ദുൽ കലാം സാറ് എ കെ ആന്റണി ഇവരൊക്കെ പോയിരുന്നു അവർ കാലൊന്നും പിടിച്ചില്ല അത് അവരുടെ താല്പര്യം കാല് പിടിക്കണ്ട അതാ അച്ചോൾ അത്രേ ഉള്ളൂ അത് അവരുടെ താല്പര്യം അവർ കാലു പിടിച്ചിട്ട് അവർ ആ ബർത്തലേക്ക് പോയി പങ്കെടുത്തു തിരിച്ചു വന്നു ആശംസകൾ നേരുന്നു അത്രയേ ഉള്ളൂ ഇപ്പം മോഹൻലാലിന് പിടിക്കണമെന്ന് തോന്നി അവർ ദൈവം അവരെ ദൈവമായിട്ട് മോഹൻലാല് കാണുന്നു സോ കാലു പിടിച്ചു അത്രേ ഉള്ളൂ നമ്മളതിലിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുള്ള എന്തൊക്കെ കമ്മനുണ്ടാ എൻ്റെ അടിയിൽ അങ്ങനെ കാലു പിടിക്കുകയോ കാലു പിടിക്കായിരിക്കുമൊക്കെ ചെയ്യട്ടെ നമ്മളെന്തിനൊക്കെ നോക്കാൻ നിൽക്കുന്നത് നമുക്ക് കാലു പിടിക്കണമെന്ന് തോന്നുന്നവരുടെ കാലു പിടിക്കുക പിന്നെ ഒരിക്കലും കാലു പിടിക്കുന്നത് കൊണ്ടും കാലിൽ തൊട്ടു തൊഴുന്നതൊന്നും അല്ല അത് മാത്രമല്ല ബഹുമാനം അത് മാത്രമല്ല ഭക്തി നമുക്ക് പല രീതിയിൽ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം ചിലപ്പോൾ ഒരു ക്ഷേയിക്കാൻഡായിരിക്കാം ചിലപ്പോൾ ഒന്ന് തൊഴുന്നതായിരിക്കാം ചിലപ്പോൾ കെട്ടിപ്പിടിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഇവർ ഇതുപോലെ നാളെ പിടിക്കുന്നതായിരിക്കാം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യം അത്രേ ഉള്ളൂ